സംഘികൾ അങ്ങനെ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ക്രിക്കറ്റിൽ തോറ്റതിന്റെ ദേഷ്യം അവർ ഓസ്ട്രേലിയക്കാരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മേൽ തീർത്തു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണല്ലോ അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ ഇവരുടെ പരിപാടി. ഏതായാലും ഇന്ത്യ തോറ്റതിന് അല്ലെങ്കിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിന്, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ട്രോഫി കവർന്നെടുത്ത കുറ്റത്തിന് ഓസ്ട്രേലിയക്കാരുടെ വീട്ടിലിരിക്കുന്ന വീട്ടുകാർക്കെതിരെ ഇപ്പൊ തെറിവിളിയാണ് സ്വാഭിമാനി ഭ്രാന്തന്മാർ സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ അത് വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വാഭിമാനം തിളച്ചു മറിയുന്നതിന്റെ കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചിട്ടുള്ളത്. ഇനി ആർക്കൊക്കെയാണ് ഇങ്ങനെ ഈ സ്വാഭിമാനികളുടെ തെറി കേൾക്കാൻ യോഗമുണ്ടായ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് നമുക്ക് നോക്കാം. ട്രാവിസ് ഹീഡ്, ഹീഡാണോ ഹെഡാണോ ഏതോ ഒന്ന്, അത് ഒരു ഓസ്ട്രേലിയൻ പ്ലെയറാണ്. അയാള് ഇന്ത്യയെ തോൽപ്പിച്ച കുറ്റത്തിന് ഈ സംഘികൾ അവരുടെ ദേഷ്യം തീർത്തിരിക്കുന്ന അയാളുടെ ഭാര്യയ്ക്കും ഒരു വയസ്സായ മകൾക്കും എതിരെയാണ്. ട്രാവിസ് ഹീഡിന് കൊടുത്തിരിക്കുന്ന വധഭീഷണിയാണ്, പക്ഷെ ഭാര്യയ്ക്കും ഒരു വയസ്സായ കുഞ്ഞിന് ഇവർ കൊടുത്തിരിക്കുന്നത് ബലാത്സംഗം ചെയ്ത് കളയുന്നുള്ള ഭീഷണിയാണ്. അതുപോലെ ഗ്ലെൻ മാക്സ്വെൽ വേറൊരു ഓൾറൗണ്ടറാണ് ഓസ്ട്രേലിയയുടെ, മൂപ്പരുടെ ഭാര്യ വിനി രാമൻ ഇന്ത്യക്കാരിയാണ്, സൗത്ത് ഇന്ത്യൻ ആണെന്നാണ് പറയുന്നത്. അവർക്കെതിരെയും ഇതുപോലെയുള്ള ബലാത്സംഗ ഭീഷണി സംഘികൾ നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? ഓ, അവർ ഇന്ത്യക്കാരിയായിട്ടും ഓസ്ട്രേലിയയുടെ വിജയം ആഘോഷിച്ചു, അവരുടെ ഭർത്താവ് ഓസ്ട്രേലിയക്കാരനാണ്, അപ്പൊ അവർ കൈയടിച്ചു, അവർ പൊട്ടിച്ചിരിച്ചു, അവർ ചിലപ്പോൾ ഡാൻസ് ചെയ്ത് കാണും. അതവരുടെ രാജ്യദ്രോഹം, ജനിച്ച നാട്, പിറന്ന മണ്ണിനോട് കൂറില്ലാത്തവൾ എന്ന് പറഞ്ഞിട്ട് അവർക്കും കൊടുത്തു ഒരു ബലാത്സംഗത്തിന്റെ ത്രെറ്റ്. ഇനി ഇതൊക്കെ പോയിട്ട് ന്യൂസിലൻഡിൽ വെറുതെ ചൊറിയും കുത്തിയിരുന്ന ജിമ്മി നീഷാം എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ട്, ന്യൂസിലൻഡുകാരനാ, അയാൾക്കും കിട്ടി, ഓസ്ട്രേലിയക്കാരനാണ്, കാരണം എല്ലാം വെളുത്തിരിക്കുമല്ലോ. അപ്പൊ ഇയാൾ ഓസ്ട്രേലിയക്കാരനാണെന്ന് കരുതി സംഘികൾ അയാളെയും വിട്ടില്ല. അയാൾ പക്ഷേ നല്ല പച്ചത്തെറി പറഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ട്, അതോടെ സംഘികളുടെ വായടഞ്ഞു. അപ്പോ ഇത് പറയുമ്പോ ഈ വെറുപ്പ് ഈ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ കീബോർഡിലൂടെ തള്ളിമറിക്കുന്ന സ്വാഭിമാനികളെ പറ്റി മാത്രമല്ല, ഇന്ത്യക്കാരുടെ ഫാൻസ് ഉണ്ടല്ലോ, ഇന്ത്യക്കാരായിട്ടുള്ള ഫാൻസ് ഈ കളി കാണാൻ പോയവര്, അവരുടെ അതുല്യമായ സ്പോർട്സ്മാൻഷിപ്പിനെ കൂടി നമ്മളൊന്ന് പറയണം. സാധാരണ ഒരു ഫൈനൽ മാച്ചൊക്കെ ആകുമ്പോൾ കളിയുടെ അവസാനം വരെ സ്റ്റേഡിയത്തിൽ നിൽക്കുക, എന്നിട്ട് ഈ ജയിച്ചവർക്ക് വേണ്ടി ഒന്ന് കൈയടിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, ഇതൊക്കെ സാധാരണ മനുഷ്യരായിട്ട് ജനിച്ചവരെല്ലാം ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദയാണ്. പക്ഷെ നമ്മുടെ സംഘി ഫാൻസ് ഇന്ത്യൻ ജേഴ്സിയൊക്കെ ഇട്ടിരിക്കുന്ന ഇവിടെയാണ് ഇന്ത്യക്കാരനെ സംഘീയം കണ്ടാൽ തമ്മിൽ തിരിച്ചറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സ് സംഘി മനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ആ സ്റ്റേഡിയത്തിലേക്ക് നോക്കിയാൽ മതി. കളി തോൽക്കും എന്നുള്ള സ്ഥിതി ആയി കഴിഞ്ഞപ്പോഴേക്കും സ്വാഭിമാനികളെല്ലാം സ്ഥലം കാലിയാക്കി, എല്ലാവരും വീട്ടിൽ പോയി. അവസാനം നരേന്ദ്രമോദിജി കൈയൊക്കെ വീശി സ്റ്റേഡിയത്തിലേക്ക് വന്ന് ഈ ഓസ്ട്രേലിയക്കാർക്ക് ട്രോഫി കൊടുക്കുന്ന സമയമായപ്പോഴേക്കും അവിടെ ഓസ്ട്രേലിയക്കാർ മാത്രമേ ഉള്ളൂ, ബാക്കി കുറച്ചു പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ഫാൻസിന്റെ ഭൂരിഭാഗവും വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. ഇനി അതും പോട്ടെ, ഇന്ത്യയുടെ കളിക്കാർ ചെയ്ത പണി കൂടെ കേട്ടോളൂ. ഇന്ത്യൻ കളിക്കാർ ആദ്യമേ ഈ തോറ്റവർക്കുള്ള അവാർഡുകളൊക്കെയാണല്ലോ കൊടുക്കുന്നത്, ആ പ്രൈസ് എല്ലാം വാങ്ങി പോക്കറ്റിലിട്ടതിന് ശേഷം ട്രോഫി കൊടുക്കുന്ന സമയത്ത് പോലും ഇന്ത്യയുടെ പ്ലെയേഴ്സ് പലരും ഗ്രൗണ്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവരെല്ലാം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അതായത് വിജയിച്ച ടീമിനെ ഒന്ന് അഭിനന്ദിക്കാനോ ഒന്ന് കൈയടിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഇതിനു മുമ്പും ഇന്ത്യ ഫൈനൽ കളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോറ്റിട്ടുണ്ട്. തോറ്റിട്ടുള്ളപ്പോഴെല്ലാം ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ അവസാനം വരെ നിന്ന് വിജയിച്ച ടീമിന് ഹാൻഡ് ഷേക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്ത് അഭിനന്ദിച്ചിട്ട് എല്ലാവരും കൂടെ അവസാനം ഒന്നിച്ചല്ലേ ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു കയറി പോകാറുള്ളത്. അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇന്ത്യൻ ടീമിന് നേരത്തെ തന്നെ അവിടുന്ന് സ്ഥലം കാര്യമാക്കണം തോന്നാൻ കാരണം? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു ദുരവസ്ഥയാണ്. കാരണം ഓസ്ട്രേലിയൻ ടീം അവിടെ ട്രോഫി വാങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ടീം അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും കൈയടിക്കേണ്ടി വരില്ലേ, ഒന്ന് പുഞ്ചിരിക്കേണ്ടി വരില്ലേ, അവരുടെ തോളത്ത് തട്ടി അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരില്ലേ, അനുമോദിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് ഇവരെല്ലാം രാജ്യദ്രോഹികളാവും. കാരണം സംഘികൾ വീട്ടിലിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുക, ഏതവനാണ് ചിരിക്കുന്നത്, ആരാണ് കൈയടിക്കുന്നത്, അവർ ഇന്ത്യക്കാരനാണെങ്കിൽ അവനൊക്കെ രാജ്യദ്രോഹി, ഉടനെ പിന്നെ കയറി അങ്ങ് ട്രോളുകയാണ് ഇവരുടെ പരിപാടി. പിന്നെ വീട്ടിൽ വെറുതെ പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന അമ്മ, ഭാര്യ, സഹോദരി, മക്കൾ, അത് കൊച്ചുകുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ വരെയാണെങ്കിലും പെണ്ണാണോ ഇവരൊക്കെ ബലാത്സംഗം ചെയ്യുന്നുള്ള ഭീഷണിയാണ് വരുന്നത്, ഇവരൊക്കെ മനുഷ്യരാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ സംഘികള് ഈ ഇപ്പോ ജനിച്ചത് മുതൽ അമ്മൂമ്മ വരെയുള്ള പ്രായത്തിലുള്ള സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ എല്ലാം ഈ ബലാത്സംഗ ഭീഷണി മുഴക്കുന്നത് അതൊരു മാനസിക രോഗമാണ്. കാരണം ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന ഈ ശീലം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സാവർക്കറാണ്, നമ്മുടെ വീര സാവർക്കർ, ഇപ്പൊ അടുത്ത രാഷ്ട്രപിതാവാകുന്നൊക്കെയാണ് കേൾക്കുന്നത്. നിൽക്കട്ടെ, ഏതായാലും വീര സാവർക്കറുടെ ഒരു പുസ്തകമുണ്ട്, സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ്, നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ റേപ്പിനെ എങ്ങനെയാണ് ഒരു പണിഷ്മെന്റ് ആക്കി സ്വാഭിമാനം വളർത്താനുള്ള ഒരു വഴി ആക്കുന്നത് എന്നുള്ളത് സ്വാവർക്കർ
നമ്മുടെ സ്വാഭിമാനികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാവർക്കർ ഉദ്ദേശിച്ച മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന കാര്യമാണ്, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവര് സ്വാഭിമാനികൾക്ക് ശത്രുക്കളെല്ലാം ജിഹാദികളാണല്ലോ. ഇവരെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചോദിക്കുക, ഇവരുടെ ഈ തോന്നിയാസിന് കൂട്ടുനിൽക്കാതിരിക്കുക, എന്നെക്കോലുള്ളവരെല്ലാവരും ജിഹാദികളാണ്, ISI ചാരന്മാരാണ്, PFIയുടെ ഫണ്ടിങ് വാങ്ങുന്നവരാണ്, മാവോയിസ്റ്റുകളാണ്, ചൈനയുടെ ആരാധകരാണ്, കമ്മി സുഡാപ്പികളാണ്, ഇതെല്ലാമാണ്. അപ്പൊ ഇവരുടെ സ്ത്രീകളെല്ലാവരും ഇവരെ സംബന്ധിച്ച് മുസ്ലിം സ്ത്രീകളെ പോലെ തന്നെ റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാഭിമാനികളാൽ പീഡിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം. ഇതേ സാവർക്കറുടെ ഈ ടെക്നിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു സ്വാഭിമാനിയാണ് ബാബു ബജ്രംഗി. ഗുജറാത്ത് കലാപകാലത്ത് ബിൽക്കിസ് ബാനുവിന്റെ 3 വയസ്സായ കുഞ്ഞിനെ മുതൽ 70 വയസ്സായ അമ്മൂമ്മ വരെയുള്ളവരെ ഇവര് പീഡിപ്പിച്ച് പിച്ചി ചീന്തി ബലാത്സംഗം ചെയ്ത് ഏറ്റവും അവസാനം ഇവരെ എല്ലാം തീയിട്ട് കൊന്നു കളഞ്ഞു. അത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് എങ്ങനെയാണ് സ്വാഭിമാനികൾ ഈ വൃത്തികെട്ട ദേശ സ്നേഹിക്ക് പുഷ്പഹാരങ്ങൾ കൊടുക്കുകയും അതുപോലെ ലഡു എല്ലാം കൊടുത്ത് സ്വീകരിക്കും? ദാ ഇപ്പൊ വീട്ടിലിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട്. ബിൽക്കിസ് ബാനുവിന്റെ ജീവിതം എന്തായി, ബാബു ബജ്രംഗിയുടെ കാര്യം എന്തായി? അപ്പൊ ഇതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ITACT ഓൺലൈൻ ക്രൈംസ് എന്തെങ്കിലും ചെയ്ത് ITACT അപ്പ് വരും, അതുപോലെ പീനൽ കോഡും, ഇതെല്ലാം നമ്മുടെ ബുക്ക് ഷെൽഫിൽ വെറുതെ അലമാരിക്ക് അത് പൂട്ടിക്കെട്ടി വയ്ക്കാന്നേ ഉള്ളൂ. രാജ്യത്തെ നിയമം നിർമ്മിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഈ ഹേറ്റേഴ്സ്, ഓൺലൈൻ ഹേറ്റേഴ്സിനെതിരെ എന്തെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ചാർജ് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഈ ഹിന്ദുത്വ വിദ്വേഷ തത്വശാസ്ത്രം സാധാരണ ഹിന്ദുക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന വെറുപ്പിന്റെ സംസ്കാരം. ഇപ്പൊ ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഇതായി കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതി അത്. ഏതായാലും ട്രസ്റ്റ് മീ, ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ TG മോഹൻദാസിനെ പോലെയുള്ള സംഖ്യകൾ എല്ലാവരും വന്നിരുന്നില്ല. ഇപ്പൊ TVയിൽ വന്ന് ഇതൊരു പ്രശ്നമായി കഴിയുമ്പോൾ വന്നിരുന്ന തള്ളും. ഓ, അതെല്ലാം ISI ആയിരുന്നു ഈ ട്വീറ്റുകളുടെയൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ ചൈനയായിരുന്നു, ജിഹാദികളായിരുന്നു, PFIയുടെ ആളുകൾ ജയിലിലിരുന്ന് ട്വീറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയും. ഇത് ഇൻസ്റ്റാഗ്രാമിലാണോ കേട്ടോ, സോറി, ട്വിറ്ററിലല്ല. അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം PFIയുടെ ദേശദ്രോഹികൾ ജയിലിലിരുന്ന് ചെയ്തതാണ് എന്നൊക്കെ ഇവർ തള്ളും. പക്ഷേ സംഖികൾ ഇത് തന്നെയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ, ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ. അപ്പൊ നമുക്കറിയാം ആരാണ് എൻ്റെ പിന്നിൽ നിന്നൊക്കെ. പിന്നെ ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒളിയും അറിയുന്നില്ലാതെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരല്പം ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കണം. കാരണം ഇപ്പോ വീട്ടിലിരുന്നിട്ട് ഈ ഓസ്ട്രേലിയക്കാരന്റെ 1 വയസ്സായ കുഞ്ഞിനെ എങ്ങനെ ബലാത്സംഗം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് റീസർച്ച് ചെയ്യുന്ന വൃത്തികെട്ട പീറ ചാണക സംഖികളുണ്ടല്ലോ, അവര് ഒരുപക്ഷെ ഹിന്ദുത്വ ഭാരതം, ഹിന്ദുരാഷ്ട്രം നിലവിൽ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ഇനി ഭാവിയിലെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഗവർണർമാരും അവരും ഇവരും ഒക്കെ ആവേണ്ട ചരക്കുകളാണ്. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് ബഹുമാനിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.